യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോട്ടയം കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രകടനവും ധർണയും നടത്തി. ഏറ്റുമാനൂർ സീറ്റ് ജോസഫ് വിഭാഗത്തിന് നൽകുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ. സമരത്തിനെത്തിയ ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് പ്രതിഷേധത്തിന്റെ കാരണമായി. യു ഡി എഫിന്റെ ഏറ്റുമാനൂർ സീറ്റ് ജോസഫ് വിഭാഗത്തിന് നൽകുന്നതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ഏറ്റുമാനൂരിൽ നിന്നുള്ള പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത്. ഫ്ലക്സ് ബോർഡുകളും പ്ലക്കാർഡുകളും എന്തി മുദ്രാവാക്യം വിളിച്ചെത്തിയ പ്രവർത്തകർ ഡി സി സി ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കേരള കോൺഗ്രസിന് അനർഹമായ പരിഗണന നൽകുന്നതിലും യൂത്ത് കോൺഗ്രസിന് അർഹമായ പ്രാതിനിധ്യം കിട്ടാത്തതിലും പ്രതിഷേധിച്ചാണ് പ്രവർത്തകർ എത്തിയത്. ഇതിനിടെ സ്ഥലത്തെത്തിയ ഡി സി സി ജനറൽ സെക്രട്ടറി എം മുരളി പ്രവർത്തകരുമായി സംസാരിച്ച് സമരം ഒത്തുതീർപ്പാക്കി. നിലവിൽ ഇതുവരെ സീറ്റ് ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. ഇത് കേരള കോൺഗ്രസിന് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്ന സമരം, ഇത് കോൺഗ്രസ് പാർട്ടിക്കെതിരെയുള്ള സമരമല്ല നിങ്ങൾ നടത്തുന്നത്. രമേശ് ചെന്നിത്തലയുടെ ഓഫീസിൽ നിന്നും അതേപോലെ മറ്റൊരു തീർച്ചയായിട്ടും സെറ്റ് ഉമ്മൻചാണ്ടി സാറും അഥവാ സീറ്റ് ഇതുവരെ ഒരു ഘട്ടം പോലും നടന്നിട്ടില്ല. ഒരു കാരണവശാലും സീറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. നമുക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് മോളിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. സ്ഥലങ്ങളിലും അതിന്റെ തരത്തിലുണ്ടാവും. അതുകൊണ്ട് ഇതുവരെയും ഈ സീറ്റ് വിട്ടുകൊടുത്തിട്ടില്ല എന്ന് അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജയിൽ ചെയ്ത് എല്ലാവരും പിരിഞ്ഞു പോകണം. കുറച്ച് സമയം കൂടി ഡി സി സി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തിയ ശേഷമാണ് പ്രവർത്തകർ പിരിഞ്ഞത്. പ്രതിഷേധ സമരത്തിനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ ചിലർ മാധ്യമ പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം നടത്താൻ ശ്രമിച്ചു. ഏറ്റുമാനൂർ സീറ്റ് സംബന്ധിച്ച് ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ പേരിലാണ് ദൃശ്യമാധ്യമ പ്രവർത്തകരെയും പത്ര ഫോട്ടോഗ്രാഫർമാരെയും കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്തത്. ഏറ്റുമാനൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിന് തൊട്ടുപിന്നാലെയാണ് കയ്യേറ്റമുണ്ടായത്. സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മാധ്യമപ്രവർത്തകർ തന്നെ പിടികൂടി പോലീസിന് കൈമാറി. ഓൺലൈനിൽ വന്ന ഒരു വാർത്തയുടെ പേരിൽ ഒരു വിഭാഗം മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്ത നടപടി ജനാധിപത്യ വിരുദ്ധവും മാധ്യമ സ്വാതന്ത്ര്യത്തിനുള്ള കടന്നുകയറ്റവും അങ്ങേയറ്റം നിന്ദ്യവും അപലപനീയവുമാണെന്ന് പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസഫ് സെബാസ്റ്റ്യനും സെക്രട്ടറി എസ് സനൽകുമാറും ട്രഷറർ ദിലീപ് പുരയ്ക്കലും പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും പ്രസ് ക്ലബ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സ്റ്റാർവിഷൻ ന്യൂസ്, കോട്ടയം.